നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിആയ ഇൽമുണ്ട് അല്ലാഹു ഔദാരി ചെയ്യട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിന്നാൽ പ്രിയമുള്ളവരെ, ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ ബഹുമാനമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ ഇബാദത്തുകൾ ശരിയാകാനുള്ള ഇൽമി എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കേണ്ട ഇൽമാണ് എന്റെ നിസ്കാരം ശരിയാകാനുള്ള ഇൽമു ഞാൻ പഠിക്കണം. എന്റെ നോമ്പ് കുറ്റമറ്റതാകാനുള്ള ഇൽമു ഞാൻ പഠിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന നല്ല അമലുകൾ ചെയ്യാനുള്ള ഇൽമു നമ്മൾ പഠിക്കണം. നമ്മുടെ വിശ്വാസം ശരിയാകാൻ പറ്റുന്ന ഇൽമ് നമ്മൾ പഠിക്കണം. അതേ എല്ലാവരും പഠിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഇൽമാണ്. ഫതഅല്ലമൻ ഇൽമൈ യുസഹിഹു ത്വാഅതൻ, ആരാധന ശരിയാകാനുള്ള ഇൽമ് പഠിക്കണം. വഅഖീദതൻ, അഖീദ നമ്മുടെ വിശ്വാസം ശരിയാകാനുള്ള ഇൽമ് പഠിക്കണം. വമുസക്കിയൽ ഖൽബി സ്ഖുലാ, കൽബ് നന്നാകാനുള്ള ഇൽമും നമ്മൾ പഠിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും പഠിച്ച് നല്ല ബോധമുള്ളവരാകണം. ഇന്ന് കണ്ടില്ലേ, ഈമാൻ കാര്യം വേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ട് ചില ആളുകൾ പഠിച്ചവനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് പേടിച്ചു പോവുകയാണ്. അവര് വേണ്ട പോലെ പഠിച്ചില്ലാത്തത് കൊണ്ടാണ്. കാരണം എന്തേ, നമ്മൾ പഠിച്ച് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മുടെ ഈമാനിന് ഒരു ഉറപ്പുണ്ടാകും. അതുകൊണ്ടാണ് അതാ മുഖല്ലിതായ പറഞ്ഞു കേട്ട അടിസ്ഥാനത്തിൽ ഒരാൾ അല്ലാഹുവിനെ വിശ്വസിച്ചാൽ ആ മുഖല്ലിദിന്റെ ഈമാൻ നമ്മൾ പറഞ്ഞു കേട്ട് വിശ്വസിക്കുമ്പോൾ മറ്റൊരാള് പറയുമ്പോൾ ആടാൻ ഇടയുണ്ട്, മാറിപ്പോകാൻ ഇടയുണ്ട്. അതേ സമയത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ വിശ്വസിച്ചാൽ അത് നമ്മുടെ ഉറപ്പുള്ള ഈമാനാകും. അൽ ഈമാനു യസീദു വയൻകുസ്, ഈമാൻ വർദ്ധിക്കും, അത് ഇൽമു കൊണ്ട് വർദ്ധിക്കും, ഇബാദത്ത് കൊണ്ട് വർദ്ധിക്കും. അപ്പൊ ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗമാണ് ഇൽമു പഠിക്കൽ, ഈമാൻ ഉറച്ചു കിട്ടാനുള്ള മാർഗമാണ് ത്വാഅത്ത് ചെയ്യൽ. അതാണ് ഈമാനു യസീദു വയൻകുസു ബിഖദരി അമലിഹി. ഇമാം ബുഖാരി റഹിമഹുള്ളയല്ലേ അങ്ങനെ പഠിപ്പിച്ചത്? അതുപോലെ അയിമ്മത്തി എഴുതി വെച്ച കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? അപ്പൊ നല്ല പോലെ പഠിക്കുമ്പോ ഈമാൻ വർദ്ധിക്കും, ഇബാദത്ത് ചെയ്യുമ്പോ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് നന്നായി പഠിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണം. നല്ല ഉറച്ച ഈമാനിന്റെ ആളുകളായി മാറണം. ഓ മുത്തഅല്ലിമുകളെ, ഇന്നത്തെ കാലത്ത് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്താണോ അതനുസരിച്ചുള്ള കാലികമായ പഠനം നമുക്ക് വേണം. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പ്രതിരോധം നടത്തണം. അവരുടെ അമ്പേതാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പരിചയമുണ്ടാക്കണം. അഥവാ ഇന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ മേയാനിറങ്ങിയ കാലമാണ്, കുറ്റം പറയാനിറങ്ങിയ കാലമാണ്. അപ്പോൾ അവരെവിടെയാണ് പഴച്ചത് എന്ന് നമ്മൾ പഠിക്കണം. ഓരോ കാലത്തും ഇസ്ലാമിന് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അക്കാലത്തെല്ലാം നമ്മുടെ ഇമാമിങ്ങൾ പഠിച്ചു, ഇവർക്കെവിടെയാണ് പഴച്ചു പോയത്? മുഅ്തസിലത്ത് വന്നപ്പോൾ പഠിച്ചു, ഇവർക്കെവിടെയാണ് പഴച്ചു പോയത്? റാഫിളികൾ വന്നപ്പോൾ പഠിച്ചു, ഇവർക്കെവിടെയാണ് പഴച്ചു പോയത്? മുർജിഅത്ത് വന്നപ്പോൾ പഠിച്ചു, ഇവർക്കെവിടെയാണ് പഴച്ചു പോയത്? ഷിഇയത്ത് വന്നപ്പോൾ പഠിച്ചു, ഇവർക്കെവിടെയാണ് പഴച്ചു പോയത്?
പോയത്. ലാദരിയത്ത് വന്നപ്പോൾ പഠിച്ചു ഇവർക്ക് എവിടെയാണ് പഴച്ചു പോയത്. അബ്ദുല്ലാഹിൽ ചക്കടാലവി എന്ന് പറയുന്ന ഒരാള് പുതിയ ആശയം കൊണ്ടുവന്നപ്പോൾ പഠിച്ചു അയാൾക്ക് എവിടെയാണ് പഴച്ചു പോയത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വന്നപ്പോൾ പഠിച്ചു അയാൾക്ക് എവിടെയാണ് പഴച്ചു പോയത്. അബുൽ അഅ്ല മൗദൂദി വന്നപ്പോൾ പഠിച്ചു അയാൾക്ക് എവിടെയാണ് പഴച്ചു പോയത്. അതേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്ന് പ്രവാചകത്വം വാദിച്ചപ്പോൾ അയാൾക്ക് എവിടെയാണ് പഴച്ചു പോയത്. ഓരോ കാലത്തും വിവിധങ്ങളായ ആശയങ്ങൾ വന്നപ്പോൾ അവരുടെ എല്ലാം പിഴവ് എവിടെയാണെന്ന് പഠിച്ച് ആ പിഴവിനെ പ്രതിരോധിച്ചുകൊണ്ട് ശരിയായ ഇസ്ലാമിനെ നമ്മുടെ കയ്യിൽ സംരക്ഷിച്ചു തന്നത് പണ്ഡിതന്മാരായ മുൻഗാമികളായ ആലിമീങ്ങളാണ്. ഇക്കാലത്തുണ്ട് ലിബറലിസ്റ്റുകൾ. ലിബറലിസത്തിന്റെ ആശയം എന്താണ്, അവരുടെ വാദം എന്താണ്, അത് നമ്മൾ പഠിക്കണം. അവർക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതിരോധിക്കണം. എത്തീസ്റ്റുകൾ മുൻകാലവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നതെങ്കിലും നവകാല യുക്തിവാദികൾക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് പഠിക്കണം. അത് കണ്ടറിഞ്ഞ് നമ്മൾ പ്രതിരോധിക്കണം. അതുപോലെ തന്നെ സയന്റിസത്തിന്റെ ആളുകൾ ശാസ്ത്രമാത്രവാദികൾ, അവർക്കെവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ അഖീദയെ ശരിയായി അവതരിപ്പിക്കണം. ഇന്നിവിടെ ഏതെല്ലാം പ്രസ്ഥാനം ഇസ്ലാമിനെതിരെ ആശയപരമായി എതിരെ വരുന്നുണ്ടോ അവരുടെ എല്ലാം ആശയങ്ങൾ പണ്ട് കാലത്തുള്ളവരുടെ ആശയം കടമെടുത്തതാണ്. അവരെ എല്ലാം നമ്മൾ പ്രത്യയശാസ്ത്രപരമായി തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് മറികടക്കാൻ വേജാറില്ല. നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. ഓ ചെറുപ്പക്കാരെ, ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ആരെല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നോ അതെല്ലാം പുതിയ കുപ്പായമിട്ടവരാണ്. വീഞ്ഞ് പഴയതു തന്നെയാണ്, കുപ്പി മാറിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അവരെ പ്രതിരോധിക്കാൻ ഇവിടെ ക്ഷാമമില്ല. ആലിമീങ്ങളിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാരിൽ നിന്ന് വിഷയങ്ങൾ പഠിക്കണം. തഖ്വയുള്ളവരായ ആലിമീങ്ങളെ നമ്മൾ സമീപിക്കണം. ആഴത്തിലുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ മറുപടി കണ്ടെത്താൻ ഇറങ്ങാൻ പാടില്ല. ഞാൻ എന്താ ഒന്ന് പറഞ്ഞാൽ എന്ന് നോക്കിയിട്ട് പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ നന്നായി പഠിച്ച് പ്രതിരോധിക്കണം, അല്ലെങ്കിൽ പഠിപ്പുള്ളവരിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് മുത്തഖീങ്ങളുടെ ഗണത്തിൽപ്പെട്ട് സ്വർഗീയ ആരാമത്തിലേക്ക് ആനയിക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ ശഅബാൻ അടുത്തുപോയി, ശഅബാൻ നമ്മുടെ പടിവാതിൽക്കലെത്തിപ്പോയി. ശഅബാനു ശഹരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ പഠിപ്പിച്ച സൂക്തമിറങ്ങിയ ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. റമളാനിന്റെ ആമുഖമാണ്. അതുകൊണ്ട് ഈ ശഅബാനിൽ നന്നായി നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു ജല്ല ശാനുഹു തബാറക വ തആല നമ്മളെ ഒക്കെ നന്നാക്കി തരട്ടെ. തഖ്വ നമുക്ക് നസീബാക്കി തരട്ടെ. ഈമാനോടെയുള്ള ജീവിതവും ഇഖ്ലാസോടെയുള്ള പ്രവർത്തനങ്ങളും ഈമാനോടെയുള്ള മരണവും അല്ലാഹു നൽകട്ടെ. فصلوا على نبيكم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله ഞങ്ങളെ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാഹ്.
ഒരുപാട് തവണ മദീനയിലെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല തവണ കനവിൽ കണ്ട്, അവസാനം നിനവിൽ കണ്ട്, അവസാനം മദീനയിൽ ചെന്ന് സലാം പറയുമ്പോൾ സലാം മടക്ക മടക്കി കേൾക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതാ ഒരു ചെറുപ്പക്കാരൻ മദീനയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആശിച്ചു പോയ ആളാണ്. സൗദി അറേബ്യയിൽ റിയാദിലെത്തി. ആ റിയാദിൽ നിന്ന് വളരെ പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ അതേ റിയാദിൽ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയി. മദീനയെ ഇഷ്ടപ്പെട്ട റിയാദ് എന്ന് തന്നെയാണ് ചെറുപ്പക്കാരന്റെ പേരും. അത് തൃശൂർ ജില്ലയിലുള്ള ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കബറു നീ സ്വർഗമാക്കണം. അല്ലാഹ് ജന്നത്തുൽ ബഖിയയിൽ കിടക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞു. പിന്നെ എന്തായി എന്നറിയില്ല. ഏതായാലും അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ. അല്ലാഹ് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാരും ഉസ്താദുമാരും സ്നേഹജനങ്ങൾ കൂട്ടുകുടുംബാദികൾ പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് നാട്ടുകാർക്ക് പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ആ പ്രതീക്ഷകളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ളൊരു ഭാഗ്യം നൽകണേ അല്ലാഹ്. പള്ളിയില്ലാത്ത ഇടങ്ങളിൽ പള്ളി ചെയ്തു കൊടുക്കാമെന്ന്, മദ്രസയില്ലാത്ത തലങ്ങളിൽ മദ്രസ ഉണ്ടാക്കി കൊടുക്കാമെന്ന്, സ്കൂളില്ലാത്ത തലങ്ങളിൽ സ്കൂൾ ഉണ്ടാക്കി തരാമെന്ന്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ പ്രതീക്ഷ നൽകിയിട്ട് നടക്കുന്നവരാണ്. ഇന്നലെ ഞങ്ങൾ രാജസ്ഥാനിന്റെ അതിർത്തി പ്രദേശത്ത് ബാർമീർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അതാ ഗദ്ര റോഡിന്റെ അപ്പുറം അതേ ഒരു പ്രദേശത്തെ ഒരു ഗ്രാമവാസികൾക്ക് വെള്ളമില്ല. ചോട്ടി കരീം എന്ന നാട്ടുകാർക്ക് അവിടേക്ക് ഒരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയതായിരുന്നു. അതിനെ സഹായിച്ചവരുണ്ട്. ഞാൻ ഈ വിഷയം അടിയാർ കണ്ണൂറിലെ വഴലിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട് എന്നെ സഹായിച്ചവരുണ്ട്. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ പദ്ധതിയിലേക്ക് നൽകിയവരുണ്ട്. അതുപോലെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ ഉത്തരേന്ത്യയിലെ ലക്നോവിൽ നിന്ന് 100 ചില്ലാന കിലോമീറ്റർ അതാ ഹാർദോയി എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ ചെന്നു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, കുടിവെള്ളമില്ലാത്തവരുണ്ട്, പാഠശാല ഇല്ലാത്തവരുണ്ട്, പള്ളിയില്ലാത്തവരുണ്ട്, മദ്രസ ഇല്ലാത്തവരുണ്ട്. ഞങ്ങൾ ശ്രമിക്കാമെന്ന് പലരോടും പറഞ്ഞു പോന്നിട്ടുണ്ട്. അല്ലാഹുവേ സഹായിക്കുന്നവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. അതിന് മുമ്പത്തെ ദിവസം ഞങ്ങൾ രാജസ്ഥാനിലെ അജ്മീറിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു. ജാമിഅ മുഈനിയുടെ സനദ് ദാനം അവിടെ വെച്ചാണ് നടന്നത്. അവിടെ എത്രയോ ഗ്രാമങ്ങളിൽ ഇനി പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം വേണം. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും സംഘടിപ്പിക്കാനും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സഖാഫി ഉസ്താദ് അവർകൾ ആധികാരികമായി മതത്തിന്റെ ദീനീ വിജ്ഞാനങ്ങളിലെ ദർസ് നടത്തുന്നു. അല്ലാഹുവേ ദീർഘകാലം ഇൽമിന്റെ ഖിദ്മത്തിന് വലിയ തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. മരണം വരെ ഇൽമിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്ക് വാഫിറായ ഹള്ള് നൽകണേ അല്ലാഹ്. ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. താജുൽ ഫഖഹാഇനെ പോലെ താജുൽ ശരീഅയെ പോലെ വലിയ വലിയ ആലിമീങ്ങൾ ഞങ്ങൾ യാത്ര പറഞ്ഞു പോയി. ഇനി ഞങ്ങൾക്ക് അവലംബിക്കാനുള്ളത് ഇതുപോലെയുള്ള പണ്ഡിതന്മാരാണ്. അവർക്ക് ആ സ്ഥാനത്ത് നിന്ന് നയിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജമ്മിൽനാ ബിൽ ആഫിയത്തി വസ്സലാമ വഹഖിഖ്നാ ബിത്തഖ്‌വാ വൽ ഇസ്തിഖാമ വഅഇദ്നാ മിൻ മുജിബാത്തിൻ നദാമതി യൗമൽ ഖിയാമ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان.
اللهم اجعلنا من اهل الطاعه والمعرفه واجعلنا من عبادك الصالحين. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. എല്ലാവരും വേഗം വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സഹായം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ പരിപാടിക്ക് വേണ്ടി തന്ന് വേഗം പോകേണ്ട ട്രെയിനിന്റെ സമയം അടുത്തതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്യാൻറ്റീൻ്റെ തറക്കല്ലിട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് പണി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹായം വേണം. എല്ലാവരും ഒന്ന് മുന്നോട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും. ആ ഈ നാട്ടുകാരനായ ഒരു സഹോദരന് 100,000 രൂപ ക്യാൻറ്റീൻ്റെ നിർമ്മാണത്തിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, എല്ലാവിധ ഐശ്വര്യവും നീ നൽകണേ റഹ്മാനേ.